നമസ്കാരം എല്ലാവർക്കും. ഗോഡ്സൺ സ്പോർട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ISL ഫുട്ബോൾ ആരാധകരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് മുംബൈ സിറ്റിയുടെ ഭാഗത്തു നിന്നൊരു പ്രഖ്യാപനം വന്നു. അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച കോച്ചായിട്ടുള്ള സെർജി ലൊബേറയെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു അത്. പുറത്താക്കപ്പെട്ടത് സെർജി ലൊബേറ, പുറത്താക്കിയത് സിറ്റി ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ മുംബൈ സിറ്റി ആരാധകർക്കാൾ കൂടുതൽ ഞെട്ടിയത് മറ്റു ISL ക്ലബിൻ്റെ ആരാധകരായത്. അപ്പോൾ സെർജി ലൊബേറയെക്കാൾ പകരക്കാരനായി വന്ന ഡസ് ബക്കിഹാം എന്ന കോച്ചിൻ്റെ ഒരു അനലൈസിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. മുംബൈ സിറ്റി ആരാധകരെക്കാൾ കൂടുതൽ ഞെട്ടിയത് മറ്റു ISL ക്ലബിൻ്റെ ആരാധകരാണ്. കാരണം അവർക്കറിയാം സിറ്റി ഗ്രൂപ്പ് ഇങ്ങനെയൊരു തീരുമാനം എടുക്കണമെങ്കിൽ അതിൽ പിന്നിൽ വലിയൊരു കാരണമുണ്ടെന്ന്. എന്നാൽ അവർ വിണ്ണു ജെറ്റിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം മുംബൈ സിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്നു. അത് സെർജി ലൊബേറയുടെ പകരക്കാരനായിട്ടുള്ള ഡേസ് ബക്കിഹാമിൻ്റെ ഒരു പ്രഖ്യാപനമായിരുന്നു. ഇത് ഞെട്ടാൻ കാരണമെന്നത് സെർജി ലൊബേറയെക്കാളും കുറഞ്ഞ എക്സ്പീരിയൻസും കുറഞ്ഞ റേറ്റിങ്ങുമുള്ള ഒരു കോച്ചായിരുന്നു അത്. അതാണ് മറ്റു എല്ലാ ISL ക്ലബുകളെയും ഞെട്ടിപ്പിക്കാൻ കാരണമായത്. പുതിയ കോച്ചായിട്ടുള്ള ബക്കിഹാമിനെ പറ്റി പറയുന്നതിന് മുൻപ് സെർജി ലൊബേറയെ പുറത്താക്കലിനെ പറ്റി പറയേണ്ടത് അത്യാവശ്യമാണ്. സെർജി ലൊബേറയെ പോലെയുള്ള ഒരു കോച്ചിനെ പുറത്താക്കണമെങ്കിൽ അതിന് വലിയൊരു കാരണം വേണം. എന്നാൽ ഇവിടെ വലിയൊരു കാരണവുമില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സെർജി ലൊബേറ എന്ന ഈ കോച്ച് സിറ്റി ഗ്രൂപ്പിൻ്റെ കൂടെ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സിറ്റി ഗ്രൂപ്പിന് ഈ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പല ക്ലബ്ബുകളുമുണ്ട്. അതിലേതെങ്കിലും ഒരു ക്ലബിൻ്റെ ഹെഡ് കോച്ചാവാനോ അല്ലെങ്കിൽ വലിയ ക്ലബ്ബായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു അസിസ്റ്റൻറ്റ് കോച്ചാവാനോ സെർജി ലൊബേറയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് സെർജി ലൊബേറ മുംബൈ സിറ്റി വിട്ടതോടെ അദ്ദേഹത്തിൻ്റെ കരിയർ നശിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നല്ലൊരു കരിയർ തന്നെ അദ്ദേഹത്തിന് ലഭിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പിന്നെ പുതിയൊരു ഹെഡ് കോച്ചിൻ്റെ സൈനിങ് അഥവാ സെർജി ലൊബേറയ്ക്ക് പകരക്കാരനായിട്ട് വരുന്ന ആ കോച്ചിൻ്റെ സൈനിങ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. സെർജി ലൊബേറയ്ക്ക് ഒരു പകരക്കാരനെ കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹത്തിനാണ് മികച്ച കോച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു കോച്ചിനെ കൊണ്ടുവരണം. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന കോച്ചിനെയും സെർജി ലൊബേറയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെർജി ലൊബേറ തന്നെയാണ് മികച്ചതായിട്ട് നിൽക്കുന്നത്. പുതിയ കോച്ചായിട്ടുള്ള ബക്കിഹാം ഒരു യുവ കോച്ചാണ്. ഈ കോച്ചിന് മുംബൈ സിറ്റി ടീമിലെടുത്തിരിക്കുന്നത് മുംബൈ സിറ്റിനെ രണ്ട് തരത്തിൽ ബാധിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. പോസിറ്റീവെന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇദ്ദേഹം ഒരു യുവ കോച്ചാണ്. ഒരു യുവ താരത്തെ ടീമിലെടുക്കുന്ന ആദ്യ പ്രതിനിധിയാണ് ഒരു യുവ കോച്ചിനെ ടീമിലെടുക്കുന്നത്. ഇത് പുതിയ തരത്തിലുള്ള തന്ത്രങ്ങൾ ആ ടീമിൽ ഉണ്ടാവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. എന്നാൽ മുംബൈ സിറ്റിക്ക് ഒരു നെഗറ്റീവായിട്ട് വരുന്നത് വലിയ പരിചയസമ്പത്തും മികച്ച കോച്ചുമായിട്ടുള്ള സെർജി ലൊബേറയെ പുറത്താക്കിയിട്ടാണ് ബക്കിഹാമിനെ ടീമിലെടുത്തത് അഥവാ പുതിയ കോച്ചിനെ ടീമിലെടുത്തത്. അതൊരു നെഗറ്റീവ് തന്നെയാണ്. എന്നാൽ ലീഗിനെ നോക്കുകയാണെങ്കിൽ ഇത് വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. ഒരു ലീഗിൽ ഒരു യുവ കോച്ച് വരുന്നത് പുതിയ തരത്തിലുള്ള തന്ത്രങ്ങൾ ലീഗിൽ കാണാൻ സാധിക്കും. ആ ക്ലബിനെ ഭാഗത്തുനിന്ന് നിരവധി തരത്തിലുള്ള തന്ത്രങ്ങൾ വരുമ്പോൾ ആ തന്ത്രങ്ങൾ മറികടക്കുന്നതിന് വേണ്ടി മറ്റ് ക്ലബുകളുടെ ഭാഗത്തുനിന്ന് നല്ല പുതിയ തന്ത്രങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആ ലീഗ് ഇൻട്രസ്റ്റിംഗ് ആയി മാറും. ഈ ഒരു സൈനിങ് കൊണ്ട് ISL ലീഗ് ഇൻട്രസ്റ്റിംഗ് ആവാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുവ കോച്ചിനെ സൈൻ ചെയ്തതുകൊണ്ട് അടുത്ത സീസണിൽ മറ്റു ക്ലബുകൾക്കും യുവ കോച്ചുമാരെ സൈൻ ചെയ്യുന്നതിന് ഒരു ഇൻസ്പിറേഷൻ അഥവാ ഒരു പ്രചോദനമായി മാറും. ഇത് പുതിയ തരത്തിലുള്ള തന്ത്രങ്ങൾ ISL കൂടുതലായിട്ട് കാണാൻ നമുക്ക് സഹായകമാകും. ഇതുകൊണ്ട് തന്നെ ആ കളിക്കുന്ന ക്ലബിലെ ഇന്ത്യൻ താരങ്ങൾക്കും എതിർ കളിക്കുന്ന ക്ലബിലെ ഇന്ത്യൻ താരങ്ങളുടെ ക്വാളിറ്റി കൂടാനും സാധ്യമാകും. പുതിയ തരത്തിൽ കളിക്കുന്ന യുവ താരങ്ങൾ വളർന്നു വരുന്നതിന് സഹായകമാകും. ഇത് ഇന്ത്യൻ ഫുട്ബോളിനും പോസിറ്റീവായിട്ട് സഹായിക്കും. മുംബൈ സിറ്റിയുടെ പുതിയ കോച്ചായിട്ടുള്ള ബക്കിഹാമിൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ മറ്റു കോച്ചിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ളൊരു കരിയറാണ് ഇദ്ദേഹത്തിൻ്റേത്. എന്നാൽ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കരിയർ മാത്രം തന്നെ നോക്കുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു കരിയറാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ 18 വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയർ ആരംഭിക്കുന്നത്. അത് വലിയ നല്ല കാര്യം തന്നെയാണ്. 18 വയസ്സിൽ ഒരു യൂത്ത് കോച്ച് അഥവാ ഒരു അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് ഓസ്വാർഡ് യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബ്ബിൽ ഇദ്ദേഹം ജോയിൻ ചെയ്തു. ആദ്യം അദ്ദേഹം ആ ക്ലബ്ബിൻ്റെ ബി ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിരുന്നു. പിന്നീട് എ ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചാവാൻ സാധിച്ചു. 2004 മുതൽ 2014 വരെയാണ് ആ ക്ലബ്ബിൽ അദ്ദേഹം അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് വർക്ക് ചെയ്തത്.
പിന്നീട് ഓസ്ട്രേലിയ തന്നെ ഏറ്റവും മികച്ച ലീഗായിട്ടുള്ള എ ലീഗിലെ ഒരു മികച്ച ക്ലബായിട്ടുള്ള വെലിഗൻ പോണീസ്, നമ്മുടെ റോയ് കൃഷ്ണയുടെയും ഡേവിഡ് വില്യംസിൻ്റെയും കൂപ്പറിൻ്റെയൊക്കെയും ക്ലബ്ബായിരുന്ന വെലിഗൻ പോണീസിൽ ഇദ്ദേഹം അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഒരു സീസണിലായിരുന്നു അദ്ദേഹം അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് വർക്ക് ചെയ്തിരുന്നത്. പിന്നീട് 2015-2016 സീസണിൽ 2015 അദ്ദേഹം കുറച്ച് നാളുകൾ ഇടക്കാല കോച്ചായിട്ട് വെലിഗൻ പോണീസിനെ നയിച്ചിരുന്നു. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും അസിസ്റ്റൻറ്റ് കോച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഒരു ഹെഡ് കോച്ചായാൽ എങ്ങനെയിരിക്കും എന്നതിന് ഒരു ഉദാഹരണമായിട്ടാണ് ന്യൂസിലാൻഡ് ഫുട്ബോളിൻ്റെ U20 നാഷണൽ ടീമിന് ഇദ്ദേഹം ഹെഡ് കോച്ചായിരുന്നപ്പോഴും 23 നാഷണൽ ടീമിന് ഹെഡ് കോച്ചായിരുന്ന സമയത്തും നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ഈ സമയങ്ങളിൽ ന്യൂസിലാൻഡ് നാഷണൽ ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചും കൂടിയായിരുന്നു ഇദ്ദേഹം. ആ സമയങ്ങളിൽ U20 ലീഗുകളിൽ ഇദ്ദേഹത്തിന് കപ്പ് നേടാൻ സാധിച്ചിരുന്നു ഇദ്ദേഹം ഹെഡ് കോച്ചായിരുന്ന സമയത്ത്. അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ വലിയ നേട്ടങ്ങളാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കരിയർ മാർഗ്ഗം പറയുന്നത് മെൽബൺ സിറ്റിയിൽ പോകുന്ന സമയത്താണ്. മെൽബൺ സിറ്റി ഇദ്ദേഹം ഉള്ള സമയത്ത് പ്രീമിയർഷിപ്പും ചാമ്പ്യൻഷിപ്പും നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അതിൽ വളരെ വലിയതായിരുന്നു. അതായിരുന്നു സിറ്റി ഗ്രൂപ്പിനെ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ കാരണമായത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനൊരു ഹെഡ് കോച്ചിൻ്റെ അവസരം നൽകാൻ അവർ തീരുമാനിച്ചത് എന്ന് ഇദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാറ്റിക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹം മുംബൈ സിറ്റിയുടെ ഹെഡ് കോച്ചായി മാറിയിരിക്കുന്നത്. അപ്പോൾ സിറ്റി ഗ്രൂപ്പ് അവരെ കീഴിലുള്ള അസിസ്റ്റൻറ്റ് കോച്ചുകൾക്കും നല്ല അവസരങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ഇതുപോലെയുള്ളൊരു സൈനിങ് നടന്നിരിക്കുന്നത്. അപ്പോൾ സെർജി റബർ പോലെയുള്ള വലിയ കോച്ചുകൾക്ക് വലിയ ടീമുകളിൽ ഒരു അസിസ്റ്റൻറ്റ് കോച്ച് റോള് കൊടുക്കുകയാണെങ്കിൽ അവർക്കും വലിയൊരു നേട്ടം തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ആർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു സൈനിങ് ആണ് സിറ്റി ഗ്രൂപ്പ് ഇപ്പം നടത്തിയിരിക്കുന്നത്. മുംബൈ സിറ്റിക്ക് ഒരു യുവ കോച്ചിനെ കിട്ടിയത് വളരെ നല്ലൊരു കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ വീഡിയോ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ്, പിന്നെ സ്പോർട്സിൻ്റെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്, പിന്നെ പ്ലെയർ അനാലിസിസ്, മാച്ച് അനാലിസിസ് ഇവയൊക്കെയാണ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു ഫുട്ബോളർ ആരാധകരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കീഡിലെയും വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.